നമസ്തെ. നമ്മൾ ഇന്നലെ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ പഠിച്ച? റ, ര, ത, ന, പ, അത്രയും അക്ഷരങ്ങൾ അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത്. ബാക്കി ഇന്ന് നോക്കാം കേട്ടോ. ഇന്ന് ചേച്ചി ചെയ്യാൻ പോകുന്നത്, ഇവിടെ ചേച്ചി ഒരു ഉണ്ടാ മാംഗോ കൊടുത്തിട്ടുണ്ട്, റോ മാംഗോ, അതായത് പച്ചമാങ്ങ അല്ലേ. പച്ചമാങ്ങ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആ നല്ല ടേസ്റ്റാണല്ലേ, ഇതിൻ്റെ ഉപ്പും കൂട്ടിയൊക്കെ തിന്നുക നല്ല രസമായിരിക്കുള്ളൂ അല്ലേ. അതിൽ നിന്ന് ഒരു പച്ചമാങ്ങ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാംഗോ പച്ചമാങ്ങയുടെ കളർ ആ ഗ്രീൻ കളറാണ് അല്ലേ. എന്താണ് കളറ്? ഗ്രീൻ കളറാണ് അല്ലേ. ഇവിടെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ആ ഈ ഫ്ലവറിന്റെ ലീഫിന് എതളിന് പല കളറല്ലേ കൊടുത്തിരിക്കണേ ചേച്ചി ഇല്ലേ. ആണ്ടാ ലീഫിന് പല കളറാണ് കൊടുത്തിരിക്കണത്. ഓക്കെ, ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കൊടുത്തിട്ടുണ്ട്, റെഡ് കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചേച്ചി ഇവിടെ ചെറിയൊരു സർക്കിളും കൊടുത്തിട്ടുണ്ട് അല്ലേ, അതേ കളർ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ചേച്ചി കുറച്ച് ഇന്ന ഒരു പച്ചമാങ്ങ വരച്ചിട്ടുണ്ട്, അതില് കുറച്ച് അക്ഷരങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. നോക്കാം ആരൊക്കെയാണെന്ന്. ആ നോക്കാം ആരൊക്കെയാണ്. എന്താണ് വാ? എന്താണ് ഹ? എന്താണ് ഹ? അല്ല മാ. എന്തൊക്കെയാണ് മാ? മായുടെ എങ്ങനെയാണ് ഒരു ബലൂൺ പോലെ വരയ്ക്കുക, സ്ലീപ്പിംഗ് ലൈൻ ഇടാം, സ്റ്റാൻഡിംഗ് ലൈൻ ഇടാം. അപ്പൊ എന്തായി മാ? ഹായ് എങ്ങനെയാണ് ഒരു ചെറിയ റാ വരയ്ക്കുക, സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, വലിയ റാ വരയ്ക്കുക. അപ്പൊ എന്തായി ഹ? വലിയ റാ വരയ്ക്കുക, ചെറിയ സ്ലീപ്പിംഗ് ലൈൻ ഇടാം, പിന്നെ സ്റ്റാൻഡിംഗ് ലൈൻ ഇടാം. അപ്പൊ എന്തായി വാ? ല, ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇടാ, കർവ് ഇടാ, സ്റ്റാൻഡിംഗ് ലൈൻ ഇടാ, സ്ലീപ്പിംഗ് ലൈൻ ഇടാ, സ്റ്റാൻഡിംഗ് ലൈൻ ഇടാ. എന്തായി ഇപ്പൊ ല? വാ, ഹ, ല, മ. വാ, മ, വാ, ല, ഹ, മ, ഹ. ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങളാണ് ചേച്ചി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടില്ലേ? എന്താണ്? മാ കൊടുത്തിട്ടുണ്ട്, വാ കൊടുത്തിട്ടുണ്ട്, ലാ കൊടുത്തിട്ടുണ്ട്, ഹാ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല പല അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല കളറും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ മാക്ക് മാ എന്ന ഇതിന് എന്ത് കളറാണ് വേണ്ടതെന്ന് വെച്ചാല് ബ്ലൂ ലീഫ് ഉള്ളിടത്ത് മാ എന്ന. അപ്പൊ ഇവിടെ ബ്ലൂ ലീഫിന് മാ എന്ന അക്ഷരമാണ് കൊടുക്കേണ്ടത്. അതിനിഷ്ടം ബ്ലൂ ലീഫിന് ഇഷ്ടം മാ എന്ന അക്ഷരത്തെയാണ്. ഗ്രീനിനോ? ഗ്രീനിന് ഇഷ്ടം വാ എന്ന അക്ഷരത്തെയാണ്. ഗ്രീനിന് ഇഷ്ടം എന്താണ്? വാ. ഗ്രീനിന് ഇഷ്ടം വായയാണ്. റെഡ്, ചുവപ്പിന് ഇഷ്ടം എന്താണ്? ഹ. ചുവപ്പിന് ഇഷ്ടം ഹ. ചുവപ്പിന് ഇഷ്ടം ഹായനെയാണ്. ഓറഞ്ചിന് ഇഷ്ടോ? ഓറഞ്ചിന് ഇഷ്ടം ലായയാണ്. അപ്പൊ ഇതിൽ എത്ര അക്ഷരങ്ങൾ വീതമുണ്ടോ ആ അത്ര അക്ഷരങ്ങൾ വീതം ഓരോ ലീഫിലും വരണം. അപ്പൊ നമുക്ക് ആദ്യം ബ്ലൂ നോക്കാം. നീലയില് ഏതാണ് വേണ്ടത്? മാ. മാ നോക്കി എത്ര ആണെന്ന്? 1, 2, 3, 4, 5. എത്ര എണ്ണുണ്ട്? 5 മായുണ്ട്. അപ്പൊ ബ്ലൂ ലീഫിൽ നമ്മൾ എത്ര മായ എഴുതണം? ആ 5 മായ എഴുതണം. 1, 2, 3, 4, 5. പിന്നെ റെഡ്, ഗ്രീനിന് ഇഷ്ടം ഏതാണ്? ആ ഗ്രീനിന് ഇഷ്ടം വായാണ് അല്ലേ. അപ്പൊ നമുക്ക് വാ കൗണ്ട് ചെയ്യാം എത്ര എണ്ണമെന്ന്. 1, 2, 3, 4, 5. എത്ര എണ്ണുണ്ട്? 5. വായും എത്ര എണ്ണാണ് ഉള്ളത്? ആ 5 ആണ്. അപ്പ ഗ്രീൻ ലീഫിൽ നമുക്ക് വാ കൊടുക്കാം. 1, 2, 3, 4, 5. ഇനി റെഡ്, ചുവപ്പിന് ഇഷ്ടം എന്താണ്? ആ ചുവപ്പിന് ഇഷ്ടം ഹായയാണ് അല്ലേ. ഹാ നമുക്ക് എത്ര എണ്ണെന്ന് നോക്കാം. 1, 2, 3, 4. എത്ര എണ്ണുണ്ട്? ആ ഹാ 4, 4 എണ്ണേ ഉള്ളൂ. നോക്കിയ എഴുതാട്ടോ. 1, 2, 3, 4.
ലാക്ക് ഇഷ്ടം ഏത് കളറാണ്? ഓറഞ്ച്. അപ്പൊ ഓറഞ്ചിൽ ഏതാണ് വരേണ്ടത്? ല. അപ്പൊ നോക്കിയേ, ല എത്ര എണ്ണം എണ്ണി നോക്കാം. 1, 2, 3, 4 എത്ര ലായ ഉള്ളത്? ആ, 4 ലായാണ് ഉള്ളത്. അപ്പൊ ഓറഞ്ചിൽ നമ്മ ഏതാണ് എഴുതാ? ല. 1, 2, 3, 4 അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യാം. എല്ലാവരും എല്ലാ അക്ഷരങ്ങളും അറിഞ്ഞിരിക്കണം. അക്ഷരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ എണ്ണപ്പൂവോ അല്ലെങ്കിൽ അനിമൽസിന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് നല്ലവണ്ണം പഠിക്കുക, അന്നാന്നെടുക്കണം അന്നാന്ന് തന്നെ പഠിക്കുക, എന്നാലേ നമുക്ക് വേഗം പഠിച്ചു കഴിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ ഇട്ട് കഴിഞ്ഞാല് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അന്നാന്നെടുക്കണം അന്നാന്ന് ചെയ്യുക, വർക്കും ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. അപ്പൊ ശരി, നമസ്തേ.